ഗുഡ് മോർണിംഗ് അപ്പം നമുക്കിന്ന് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എൽ ജി എസിന് പത്ത് മാർക്കുള്ള ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു ഭാഗം അതായത് കേരള സംസ്ഥാന നിലവിൽ വന്നത് എത്ര വില്ലേജുകളുണ്ട് കേരളത്തിലെത്ര താലൂക്കുകളുണ്ട് അങ്ങനെയുള്ള ഒരു പോർഷൻസ് ആദ്യം എടുത്തിട്ടുണ്ട് പിന്നെ കേരളത്തിൻ്റെ ദേശീയ മൃഗം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് രണ്ടാം ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം പോയിട്ട് കാണണം അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം കേരളം അത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം രണ്ടായിരത്തി പതിനാറിലാണ് പ്രഖ്യാപിച്ചത് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്റ്റിവിറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കി ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ നഗരസഭ മലപ്പുറം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ നഗരസഭ മലപ്പുറം ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം ആദ്യ സാക്ഷരത കമ്പ്യൂട്ടർ ഗ്രാമപഞ്ചായത്ത് ചമ്പ്രവട്ടം ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത ഗ്രാമപഞ്ചായത്ത് ചമ്പ്രവട്ടം ജില്ല ചോദിച്ചാൽ മലപ്പുറം ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ചമ്പ്രവട്ടം ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെൻറ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് മഞ്ചേശ്വരം ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂർ ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂർ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത പഞ്ചായത്ത് വെള്ളനാട് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കലക്ട്രേറ്റ് പാലക്കാട് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കലക്ട്രേറ്റ് പാലക്കാട് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം ഇരിങ്ങാലക്കുട കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത അസംബ്ലി മണ്ഡലം ഇരിങ്ങാലക്കുട കേരളത്തിലെ ആദ്യ പി എസ് സി ഓഫീസ് കാസർഗോഡ് കേരളത്തിലെ ആദ്യ ഇ പി എസ് സി ഓഫീസ് കാസർഗോഡ് പി എസ് സി ഓഫീസല്ല ഇ പി എസ് സി ഓഫീസാണ് ഇവിടെ ആദ്യത്തേത് കാസർഗോഡ് ഇനി നമുക്ക് കേരളത്തിലെ കുറവും കൂടുതലുമുള്ള സ്കൂളുകളെ കുറിച്ചിട്ട് പഠിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട് കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂർ ഏറ്റവും കുറവ് എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല വയനാട് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം എന്നാൽ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് മലപ്പുറം സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂൾ ഏറ്റവും കുറവ് വയനാട് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂൾ ഏറ്റവും കുറവ് വയനാട് ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല എറണാകുളം എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാട് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണറി സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണറി സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല കൊല്ലം ഈ സ്കൂളുകളിൽ ഏറ്റവും കുറവ് വന്നു കഴിഞ്ഞാൽ എല്ലാം എന്താണ് വരുന്നത് വയനാട് എന്ന് ഓർമ്മിച്ച് വെച്ചോ തിരുവിതാംകൂറിലെ ആദ്യ കോളേജ് സി എം എസ് കോളേജ് കോട്ടയം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സി എം എസ് കോളേജ് വന്ന വർഷം ചോദിച്ചിട്ടുണ്ട് ഇപ്പം വേഗം കഴിയും പതിനെട്ട് പതിനേഴ് അങ്ങനെ ഓർമ്മിച്ചാൽ മതി ഇപ്പം തിരുവിതാംകൂറിലെ ആദ്യ കോളേജ് സി എം എസ് കോളേജ് കോട്ടയത്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കൊച്ചിയിലെ ആദ്യ കോളേജ് മഹാരാജാസ് കോളേജ് എറണാകുളം കൊച്ചിയിലെ ആദ്യ കോളേജ് മഹാരാജാസ് കോളേജ് എറണാകുളം മലബാറിലെ ആദ്യത്തെ കോളേജ് വിക്ടോറിയ കോളേജ് പാലക്കാട് മലബാറിലെ ആദ്യത്തെ കോളേജ് ഏതാണ് വിക്ടോറിയ കോളേജ് പാലക്കാട് കേരളത്തിലെ ആദ്യ ലോ കോളേജ് എറണാകുളം ലോ കോളേജ് കേരളത്തിലെ ആദ്യ ലോ കോളേജ് എറണാകുളം ലോ കോളേജ് കേരളത്തിലെ ആദ്യ വിമൻസ് കോളേജ് ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻസ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ വിമൻസ് കോളേജ് ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻസ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സാങ്കേതിക കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ചിത്തിര തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചു കേരളത്തിലെ ആദ്യ സാങ്കേതിക കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചു പിന്നെ നമുക്ക് കേരളത്തിലെ സർവകലാശാലകളെ കുറിച്ച് പഠിക്കാം സർവകലാശാലകൾ ആസ്ഥാനം നിലവിൽ വന്നത് ആദ്യ വൈസ് ചാൻസർ നിലവിലെ വൈസ് ചാൻസലർ ഇങ്ങനെയാണ് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും ബി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യമായതുകൊണ്ട് എന്ത് ചെയ്യാം ഇത് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു നോട്ട്ബുക്കിൽ എന്താക്കി വെക്കണം എഴുതി വെക്കണം അപ്പോൾ കേരളത്തിലെ സർവകലാശാല തിരുവനന്തപുരമാണ് ആസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യ വൈസ് ചാൻസലർ ജോൺ മത്തായി നിലവിലെ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ വി പി മഹാദേവൻ പിള്ള ഒന്നിവിടെ പറയാം കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നിലവിൽ വന്നു ആദ്യ വൈസ് ചാൻസലർ ജോൺ മത്തായി നിലവിലെ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ വി പി മഹാദേവൻ പിള്ള ഇനി കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനം തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ എം എം ഗാനി നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ എം എം ഗാനി നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം വെള്ളാനിക്കര മണ്ണുത്തി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ആദ്യ വൈസ് ചാൻസലർ എൻ ചന്ദ്രബാനു നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു അപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെള്ളാനിക്കര മണ്ണുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് വന്നത് ആദ്യ വൈസ് ചാൻസലർ ആരാണ് എൻ ചന്ദ്രബാബു നിലവിലെ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ആർ ചന്ദ്രബാബു അത് പഠിക്കാൻ വേഗം കഴിയുമല്ലേ ആദ്യത്തേത് ചന്ദ്രബാനു രണ്ടാമത്തേത് ആരാണ് ചന്ദ്രബാബു ആണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റ് ആസ്ഥാനം കളമശ്ശേരി എറണാകുളം ജില്ലയിൽ അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആദ്യ വൈസ് ചാൻസലർ ജോസഫ് മുട്ട മുണ്ടശ്ശേരി നിലവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ എൻ മധുസൂദൻ കൊച്ചി സർവകലാശാല കുസാറ്റ് എവിടെയായിരുന്നു ആസ്ഥാനം കളമശ്ശേരി എറണാകുളം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആദ്യ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരി ഇപ്പോഴുള്ള വൈസ് ചാൻസലർ ആരാണ് പ്രൊഫസർ എൻ മധുസൂദനൻ മഹാത്മാഗാന്ധി സർവകലാശാല ആസ്ഥാനം അതിരമ്പുഴ കോട്ടയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആദ്യ വൈസ് ചാൻസലർ എ ടി ദേവസ്യ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ കോട്ടയം നിലവിൽ വന്നത് എപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ആദ്യ വൈസ് ചാൻസലർ എ ടി ദേവസ്യ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് അടുത്തത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് ആസ്ഥാനം കളമശ്ശേരി കൊച്ചി നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചില് ആദ്യ വൈസ് ചാൻസലർ ഗണപതി ഭട്ട് നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ കെ സി സണ്ണി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിന്റെ ആസ്ഥാനം എവിടെയാണ് കളമശ്ശേരി കൊച്ചിയിലാണ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആദ്യ വൈസ് ചാൻസലർ ഗണപതി ഭട്ട് നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ കെ സി സണ്ണി കേന്ദ്ര സർവകലാശാല ആസ്ഥാനം തേജസ്വിനി ഹിൽസ് പെരിയ കാസർഗോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ് നിലവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കിടേശ്വര വെങ്കിടേശ്വരലു കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തേജസ്വിനി ഹിൽസ് പെരിയ കാസർകോട് രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്നു ആദ്യ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ് പ്രൊഫസർ എച്ച് വെങ്കടേശ്വരലു കേരള യൂണിവേഴ്സിറ്റി ഫിഷറീസ് ആൻഡ് ഒഫീഷ്യൽ സ്റ്റഡീസ് ആസ്ഥാനം പനങ്ങാട് കൊച്ചി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിൽ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദന കുറുപ്പ് നിലവിലെ വൈസ് ചാൻസലർ ഡിങ്കു ബിസ്വാൾ ഡിങ്കു ബിസ്വാൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് പനങ്ങാട് കൊച്ചി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിൽ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദന കുറുപ്പ് ഇപ്പോഴുള്ളത് ആരാണ് ഡിങ്കു ബിസ്വാൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആസ്ഥാനം തങ്ങാലൂർ തൃശ്ശൂർ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിൽ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹൻദാസ് നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ് തങ്ങാലൂർ തൃശൂർ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് ആദ്യ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ കെ മോഹൻദാസ് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മൻ രണ്ടും മോഹൻ മോഹനാണ് മാറിപ്പോർ ആദ്യത്തേത് മോഹൻദാസ് ആണ് രണ്ടാമത്തേത് ആരാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മലാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വയനാട് പൂക്കോട് വയനാട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്ര കേരള വെറ്റിനറി ആൻഡ് ആനിമനൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം പൂക്കോട് വയനാട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിൽ ആദ്യ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ബി അശോക് നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്ര ഞാദ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള യൂണിവേഴ്സിറ്റി ആസ്ഥാനം തിരൂർ മലപ്പുറം ഇത് എപ്പോഴും ഇടക്കിടക്ക് പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ ഇപ്പോഴുള്ള വൈസ് ചാൻസലർ ആരാണ് അനിൽ വള്ളത്തോൾ അല്ലെങ്കിൽ ഡോക്ടർ വി അനിൽകുമാർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരൂർ മലപ്പുറം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ നിലവിലെ വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ അല്ലെങ്കിൽ ആരാണ് ഡോക്ടർ വി അനിൽകുമാറിനും കൂടെ ഉണ്ടാവും രണ്ടും ഒരാൾ തന്നെയാണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലെ ആദ്യ വൈസ് ചാൻസലർ കെ പി ഐസക്ക് ഇപ്പോഴുള്ള വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ രാജശ്രീ എം എസ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാലിലെ ആദ്യ വൈസ് ചാൻസലർ കെ പി ഐസക്ക് ഇപ്പോഴുള്ളത് ഡോക്ടർ രാജശ്രീ എം എസ് ഇനി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കേണ്ടത് രണ്ടെണ്ണം പറഞ്ഞുതരാം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ആസ്ഥാനം കാലടി എറണാകുളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആദ്യ വൈസ് ചാൻസലർ എ ആല ആർ രാമചന്ദ്രൻ നായർ ഇപ്പോഴുള്ള വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് അല്ലെങ്കിൽ ഡോക്ടർ ധർമ്മരാജൻ പി കെ എന്നും കൂടെ ഉണ്ടാവും ഇപ്പം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഇവിടെയാണ് ആസ്ഥാനം കാലടി എറണാകുളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു ആർ രാമചന്ദ്രൻ നായർ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് അല്ലെങ്കിൽ ഡോക്ടർ ധർമ്മരാജൻ പി കെ എന്നുണ്ടാവുക രണ്ടോ ഒരു വ്യക്തി തന്നെയാണ് പിന്നെ കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം താവക്കര കണ്ണൂർ മാങ്ങാട്ടുപറമ്പായിരുന്നു ആദ്യ സ്ഥാനം ഇപ്പം ആദ്യ ആസ്ഥാനം എവിടെയായിരുന്നു പറമ്പ് അതങ്ങനെ ഇപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി ഇപ്പോഴുള്ള ആസ്ഥാനം ഏതാണ് താവക്കര കണ്ണൂരാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യ വൈസ് ചാൻസലർ പി കെ രാജൻ ഇപ്പോഴേ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഇപ്പൊ കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാ താവക്കര കണ്ണൂര് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആദ്യ വൈസ് ചാൻസലർ പി കെ രാജൻ ഇപ്പോഴ് പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് കേരളത്തിലെ സർവകലാശാലകൾ ആസ്ഥാനം നിലവിൽ വന്നത് ആദ്യ വൈസ് ചാൻസലർ നിലവിലെ വൈസ് ചാൻസലർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്തായാലും എന്ത് ചെയ്യണം അത് പഠിച്ചു വെക്കണം ഇനി നമുക്ക് വനിതകൾ ചരിത്ര പദവിയിൽ നോക്കാം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാഞ്ചലം ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബി വി തമിഴ്നാട് കാര്യായിരുന്നു അപ്പോൾ ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബി വി തമിഴ്നാട് തമിഴ്നാട്ടിലാണേ സോറി മന്ത്രിപദത്തിലെത്തിയ ആദ്യ മലയാളി വനിത കെ ആർ ഗൗരിയമ്മ മന്ത്രിപദത്തിലെത്തിയ ആദ്യ മലയാളി വനിത കെ ആർ ഗൗരിയമ്മ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബിവി അപ്പം സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ് ഫാത്തിമ ബിവി ആണ് ആദ്യം എന്താണ് പഠിച്ചത് ഗവർണറായ ആദ്യ മലയാളി വനിത ആരാണ് ഫാത്തിമ ബിവി ആണ് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചാണ്ടി അന്നാ ചാണ്ടി ഇപ്പൊ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ് അന്ന ചാണ്ടി केरला हाईकोड़े आद्य वनि चीफ जस्टिस सुजात वि मनोहर्ईकोड़े आद्य वनि चीफ जस्टिस सुजात वि मनोहर्ईकोटी चीफ जस्टिस आद्य मलयाली वन के उष केरला हईकोड़ी चीफ जस्टिस आद्य मलयाली वन के उष കേരള ഹൈക്കോടതിയിൽ ആദ്യം വനിതാ ജഡ്ജി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അന്നാ ചാണ്ടിയാണ് എന്നാൽ വനിതാ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായ ആദ്യം മലയാളി വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആൻസർ കെ കെ ഉഷയാണ് മാറിപ്പോകാൻ പാടില്ല കേരള നിയമസഭയിൽ പ്രോൺ ടൈം സ്പീക്കറായ ആദ്യ വനിത റോസമ്മ പുന്നോസ് കേരള നിയമസഭയിൽ പ്രോൺ ടൈം സ്പീക്കറായ ആദ്യ വനിത റോസമ്മ പുന്നോസ് കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത കെ ഒ ഐഷാബായ് കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത കെ ഒ ഐഷാബായ് കേരളത്തിൽ നിന്നും ലോകസഭയിലെത്തിയ ആദ്യ വനിത ആനി മസ്ക്രീൻ കേരളത്തിൽ നിന്നും ലോകസഭയിലെത്തിയ ആദ്യ വനിത ആനി മസ്ക്രീൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യ വനിതാ മേയർ ഹൈമവതി തായാട്ടെ കേരളത്തിലെ ആദ്യ വനിതാ മേയർ ഹൈമവതി തായാട്ടെ കേരളത്തിലെ ആദ്യ വനിതാ ചാൻസലർ ജ്യോതി വെങ്കിടാജലം കേരളത്തിലെ ആദ്യ വനിതാ ചാൻസലർ ജ്യോതി വെങ്കിടാജലം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണറും ആരാണ് ജ്യോതി വെങ്കിടാജലമാണ് ആദ്യ വനിതാ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ് ആദ്യ വനിതാ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ് കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗത കുമാരി സരസ്വതി സമ്മാനം നേടിയ പ്രഥമ വനിത ബാലാമണിയമ്മ സരസ്വതി സമ്മാനം നേടിയ പ്രഥമ വനിത ബാലാമണിയമ്മ ജെ സി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ ജേസി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ മലയാള സിനിമയിലെ ആദ്യ നായിക പി കെ റോസി മലയാള സിനിമയിലെ ആദ്യ നായിക പി കെ റോസി മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ആദ്യ മലയാളി വനിത അൽഫോൻസാമ മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ആദ്യ മലയാളി വനിത അൽഫോൻസാമ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത അൽഫോൻസാമ സാമ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത അൽഫോൻസാമ സാമ അവാർഡ് നേടിയ മലയാള സിനിമ അഭിനേത്രി ശാരദ ഉർവശീയ അവാർഡ് നേടിയ മലയാള സിനിമ അഭിനേത്രി ശാരദ യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിത മാതാ അമൃതാനന്ദമായി യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിത മാതാ അമൃതാനന്ദ മൈ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ ഇന്റലിജൻസ് ഓഫീസ് സോറി ഇന്റലിജൻസ് ചീഫ് ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ ഇൻ്റലിജൻസ് ചീഫ് ആർ ശ്രീലേഖ ആദ്യ മലയാളി വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖ ആദ്യ മലയാളി വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖ ഇപ്പം നമ്മൾ മൂന്ന് ക്വസ്റ്റ്യനിൽ പഠിച്ച് ആർ ശ്രീലേഖ അവരെ ആരല്ലായിരുന്നു കേരളത്തിലെ ആദ്യ ഡി ജി പി ആയിരുന്നു ആദ്യ മലയാളി വനിതാ ഐ പി എസ് ഓഫീസർ ആയിരുന്നു ആദ്യ ഇൻ്റലി ഇൻ്റലിജൻസ് ചീഫും ആരായിരുന്നു ആർ ശ്രീലേഖ വനിതയാണ് തമിഴ്നാട് ഡി ജി പി ആയ ആദ്യ മലയാളി വനിത ലതിക ശരൺ തമിഴ്നാട് ഡി ജി പി ആയ ആദ്യ മലയാളി വനിത ലതിക ശരൺ കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡ് ആർ നിശാന്തിനെ കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡ് ആർ നിഷീദിനെ ഇനി കേരളത്തിൻ്റെ പിതാക്കന്മാരെ നോക്കാം നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു ആധുനിക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ പിതാവ് രാമപുരത്ത് വാര്യർ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ പിതാവ് രാമപുരത്ത് വാര്യർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ പിതാവ് കുഞ്ചൻ നമ്പ്യ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ പിതാവ് കുഞ്ചൻ നമ്പ്യ കഥകളിയുടെ പിതാവ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ പിതാവ് കൊട്ടാരക്കര തമ്പുരാൻ ആധുനിക ചിത്രകലയുടെ പിതാവ് കെ സി എസ് പണിക്കർ ആധുനിക ചിത്രകലയുടെ പിതാവ് കെ സി എസ് പണിക്കർ മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയൽ കേരള സർക്കസിന്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ കേരള സർക്കസിന്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ ി പ്രാദേശിക ദിനങ്ങൾ അതായത് കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനുവരി രണ്ട് മന്നൻ ജയന്തി ജനുവരി രണ്ട് എന്താണ് മന്നൻ ജയന്തി മാർച്ച് പന്ത്രണ്ട് വൈകുണ്ടസ്വാമികളുടെ ജന്മദിനം മാർച്ച് പന്ത്രണ്ട് വൈകുണ്ടസ്വാമികളുടെ ജന്മദിനം ജൂൺ പത്തൊമ്പത് വായനാ ദിനം ജൂൺ പത്തൊൻപത് വായനാ ദിനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ജീവകാരുണ്യ ദിനം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ജീവകാരുണ്യ ദിനം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് അയ്യങ്കാളി ദിനം അതായത് ഓഗസ്റ്റ് ഇരുപത്തെൺ ഇരുപത്തെട്ട് അയ്യങ്കാളി ജയന്തി എന്നും കൂടെ പറയും സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മദിനം സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മദിനം ഒക്ടോബർ നാല് ദിനം ഒക്ടോബർ നാല് ദിനം ഒക്ടോബർ പതിമൂന്ന് കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് കായിക ദിനം നവംബർ ഒന്ന് പിറവി നവംബർ ഒന്ന് പിറവി മേടം ഒന്ന് വിഷു മേടം ഒന്ന് വിഷു ചിങ്ങം ഒന്ന് കർഷക ദിനം ചിങ്ങം ഒന്ന് കർഷക ദിനം അപ്പോൾ റാങ്ക് ഫൈവിലെ ആദ്യത്തെ മൂന്ന് പേജാണ് ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചത് അപ്പോൾ ഇന്ന് തന്നെ എന്തു ചെയ്യുക എല്ലാവരും പഠിക്കുക രാത്രി ആയിക്കഴിഞ്ഞാൽ ബാക്കി മൂന്ന് പേജ് ഇടും അപ്പോൾ ആറ് പേജാണ് നമ്മൾ ഒരു ദിവസം പറഞ്ഞത് അപ്പോൾ ആറ് പേജ് ഇന്ന് എല്ലാവരും തന്നെ എന്തു ചെയ്യുക ഇത് പഠിച്ചു വെക്കുക അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ബട്ടണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ബൈ